ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെല്ലാവരും പതറിപ്പോകാറുണ്ടല്ലേ. അങ്ങനെ ആ പതറി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ആ സമയത്ത് നമ്മൾ വേവലാതിപ്പെടുന്നു. നമുക്ക് ദുഃഖം ആ വ്യഥ താങ്ങാനാവുന്നതിനും അപ്പുറം പോലെ നമുക്ക് തോന്നും. എന്തിനിങ്ങനെ എനിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ മുറുകെ പിടിക്കുന്ന ആളാണല്ലോ, എന്നിട്ടും എന്തേ എനിക്കിങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ വിതുമ്പിക്കരയാറുണ്ട്. മനുഷ്യജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരും. അത് കാലചക്രത്തിൻ്റെ ആവശ്യമാണ്, അങ്ങനെ സംഭവിക്കുകയുള്ളൂ. സന്തോഷമുണ്ടാവും, സങ്കടം ഉണ്ടാവും, എല്ലാം മാറി മറിഞ്ഞ് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുഖത്തെ സന്തോഷത്തെ നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ വിഷമതകളെയും നോക്കിക്കാണണം. സന്തോഷത്തെ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ സങ്കടങ്ങളെയും സ്വീകരിക്കാൻ നാം തയ്യാറാകണം. സന്തോഷം എന്നത് നമുക്ക് ആനന്ദം തരുന്നതാണ്, അപ്പോൾ അതിനെ സ്വീകരിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, അത് വേദനാജനകമാണ്, താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ, ടെൻഷനുകളൊക്കെ വരുമ്പോൾ അതിനെ സംയമനത്തോടെ നേരിടുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷം വേണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം. ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ കരകയറണം, ആ കുഴിയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് ഉയർന്നു വരണം എന്നത് ഭഗവാൻ നമുക്ക് രക്ഷകനായി കാണിച്ചു തരും. അതിനുള്ള ഒരു വഴി ഭഗവാൻ തന്നെ കാട്ടിത്തരും, അത് തീർച്ചയാണ്. അപ്പോൾ അതിനാസ്പദമായ ഒരു കാളയുടെ കഥ പറയാം. ഒരു കർഷകനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നിറയെ കാളകളുണ്ട്. അദ്ദേഹത്തിന് കൃഷിയും കാളകളെയൊക്കെ നോക്കി അതിനെ പരിപാലിച്ചും ഒക്കെ ജീവിക്കുന്ന ആളാണ്. ഒരു സാധാരണ കർഷകനാണെങ്കിലും അദ്ദേഹം അത്രയ്ക്ക് നല്ല മനസ്സിനുടമയൊന്നുമല്ല. അത്യാവശ്യം എന്താ പറയുന്നത്, ക്രൂരതയൊക്കെ, അതായത് ഒരു എന്താ പറയുന്നത്, മറ്റു സഹജീവികളോട് സ്നേഹം അങ്ങനെ കുറവൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം കാര്യം, തനിക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിക്കുകയുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് കാളകളുണ്ട്. പക്ഷേ തനിക്ക് ജീവിക്കുവാനുള്ള അന്നം തരുന്നത്, ആ വകകൾ തരുന്നത് ഈ കാളയാണെന്നുള്ള ബോധമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പം സഹജീവികളോട് സ്നേഹം നമ്മൾ തീർച്ചയായും കാണിക്കണം. ആ സ്നേഹമൊന്നും ഈ കർഷകൻ ആ കാളയോടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കാളകളുണ്ട്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം കൃഷിയൊക്കെ കഴിഞ്ഞ് തൻ്റെ കാളകളെ മേയിച്ചിട്ട് അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ ഒരുപാട് കാളകളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാള താരതമ്യേനെ പ്രായം ചെന്നതാണ്, വയസ്സായതാണ്, തീരെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു കാള, ആ വയ്യാത്ത കാള, ഈ വരുന്ന സമയത്ത് കർഷകൻ കാളകളെയും മേയിച്ചിട്ട് വൈ സന്ധ്യാനേരത്ത് തിരികെ വരുന്ന സമയത്ത് അതിലെ ഒരു കാള ഒരു കുഴിയിലേക്ക് പതിച്ചു. തീർച്ചയായും ആ വയ്യാത്തൊരു കാളയായതിനാൽ അതിന് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കരകയറാനായില്ല, കയറുവാനായില്ല. അപ്പോൾ ഈ കർഷകൻ സന്തോഷിച്ചു, ആ ഈ പ്രായം ചെന്ന ഈ കാളയെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാൻ ഞാൻ ഇരിക്കുമായിരുന്നു, എന്തായാലും തക്ക സമയത്ത് തന്നെ അത് കുഴിയിൽ വീണു, ഇനി അതവിടെ കിടക്കട്ടെ, എന്തായാലും അതിനെ അതിനകത്തിട്ടങ്ങ് മൂടിയേക്കാം, കുഴിച്ചു മൂടിയേ അല്ലെങ്കിൽ മണ്ണിട്ട് മൂടിയേക്കാം എന്ന് ആ കർഷകൻ വിചാരിച്ചു. നോക്കൂ, എത്രയൊരു ദുഷ്ടനായ കർഷകനാണല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്തു നിന്ന് കുറേ മണ്ണ് ഒരു പാത്രത്തിൽ ഇങ്ങനെ കോരിക്കൊണ്ട് വന്ന് ഈ കുഴിയിലേക്ക് മൂടി ആ കാളയുടെ ദേഹത്തേക്ക് ഇടുകയാണ്. അല്ലേ, എന്തൊരു ദുഷ്ടനാണല്ലേ. ആ കർഷകനെ ജീവിക്കുവാൻ വേണ്ട വകകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ കാളയെ യാതൊരു സ്നേഹവും ഇല്ലാതെ അതിനെ മൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുകയാണ്. ഓരോ തൊട്ടി മണ്ണ് കൊണ്ടിടുമ്പോഴും കാള ഇങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. അപ്പോൾ അദ്ദേഹം കുറേ മണ്ണുകൾ, കുറേ കൊട്ട മണ്ണുകൾ അല്ലെ, കുറേ ബക്കറ്റ് നിറയെ മണ്ണുകൾ വാരി ആ കുഴി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കാളയുടെ മുകളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം അദ്ദേഹം നോക്കുമ്പോൾ ഈ കാളയുടെ തല ഇങ്ങനെ ഉയർന്നുയർന്നു വീഴുകയാണ്. അവസാനം കുറേ മണ്ണെല്ലാം വാരിയിട്ട് ആ കുഴി ഏകദേശം നിവർന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് കാള പെട്ടെന്ന് ഈ കുഴിയിൽ നിന്ന് ചാടി പുറത്തേക്ക് കടന്ന് ഇങ്ങനെ പോവുകയാണ്. ഈ കർഷകൻ അത്ഭുതപ്പെട്ടു, എന്താണ് ആ കുഴിയിൽ വീണ കാളയെ താൻ മണ്ണെല്ലാം ഇട്ട് മൂടിയിട്ടും ഈ കാള എങ്ങനെയാണ് പുറത്തേക്ക് പോയതെന്ന് ഈ കർഷകൻ ചിന്തിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് ആ
പ്രായമായി വയസ്സായി നടക്കാൻ വയ്യാത്ത ആ കാള കുഴിയിലകപ്പെട്ടപ്പോൾ ആ ജീവി തൻ്റെ ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നുള്ളത്. അത് ഭഗവാൻ കണ്ടു. അപ്പോൾ ആ കാളയെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. എന്താണ്? മരണഭയത്തെയാണ് അത് ഭയന്നത്, അല്ലേ? മരണത്തെയാണ് മുഖാമുഖം കണ്ടത്. ആ സമയത്ത് കാള ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന്. അപ്പോൾ ഭഗവാൻ ആ പ്രതിസന്ധിയിൽ അതിനൊരു വഴി കാട്ടിക്കൊടുത്തു, അതിന് ഒരു ബുദ്ധി കാട്ടിക്കൊടുത്തു. എന്താണ് സംഭവിച്ചത്? ഓരോ തൊട്ടി മണ്ണുകൊണ്ട് അതിൻ്റെ ദേഹത്തേക്ക് ആ കുഴിയിലേക്ക് ഇട്ടപ്പോൾ ആ കാള ഒരു കാര്യം ചെയ്തു. അതിൻ്റെ ബുദ്ധിയിൽ തോന്നിയത് ആ അതിൻ്റെ ദേഹത്ത് വീണ മണ്ണ് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് അത് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ തൊട്ടി മണ്ണിടുമ്പോഴും അത് ദേഹത്ത് നിന്നിങ്ങനെ തെറിപ്പിച്ചിട്ട് ആ മണ്ണിൻ്റെ പുറത്ത് കയറി കയറി ഇങ്ങനെ നിന്നു. അങ്ങനെ ആ കുഴി മൂടപ്പെട്ട സമയത്ത്, കുഴി മൂടി മൂടി ഇങ്ങനെ വന്ന സമയത്ത് അത് ഓരോ തൊട്ടി മണ്ണും അതിൻ്റെ ദേഹത്തും തട്ടിമാറ്റി ആ മണ്ണിൻ്റെ മുകളിൽ കയറി നിന്നതുകൊണ്ട് ആ കുഴി നിറഞ്ഞപ്പോൾ, കുഴി മണ്ണുകൊണ്ട് നിറഞ്ഞപ്പോൾ അത് കുഴിയുടെ മുകളിലേക്ക് ആ പശു, അല്ല ആ കാള പൊങ്ങി വന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ നോക്കൂ, പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഭഗവാനോട് തന്നെ രക്ഷിക്കണമേ എന്ന് ആ കാള ഭഗവാനോട് പ്രാർത്ഥിച്ചു. അല്ല, പ്രതിസന്ധി വന്നപ്പോൾ കരഞ്ഞുകൊണ്ടതിരുന്നില്ല. അതിന് ചെയ്യാൻ പറ്റിയ ഇതായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ അതിന് ബുദ്ധി കാട്ടിക്കൊടുത്തു. അതാണ് നേർവഴി എന്ന് പറയുന്നത്. ആ നേർവഴിയിൽ അതിന് തോന്നിയ, അതിന് ആ ബുദ്ധി പ്രയോഗിച്ച് അത് ആ മണ്ണിൻ്റെ മുകളിൽ കയറി നിന്ന് നിന്ന് അത് രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ജീവിതത്തിൽ നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ജീവിയുമായിക്കോട്ടെ, എല്ലാത്തിനും ബുദ്ധിമുട്ടും എല്ലാ സകല ജീവജാലങ്ങൾക്കും കഷ്ടപ്പാടും ദുരിതങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം മനുഷ്യരെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയേ മതിയാവൂ. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തീർച്ചയായും എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ജപമാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയാണ്, അകമഴിഞ്ഞ നന്ദിയാണ് വേണ്ടത്. ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ നമ്മെ നേർവഴിക്ക് നടക്കും. പ്രതിസന്ധികൾ തീർച്ചയായും വരും, സന്തോഷവും വരും, സങ്കടവും വരും, എല്ലാം വരും, ആനന്ദവും വരും, എല്ലാം വരും. അപ്പോൾ ആ സമയത്ത്, പ്രതിസന്ധി വരുന്ന സമയത്ത് ഭഗവാനെ മുറുകെ പിടിച്ച് നടക്കുന്ന ഒരാൾക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ, കരഞ്ഞു തളർന്നിരിക്കാതെ, അതിനനുസരിച്ച് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയുടേതായ കുഴിയിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഭഗവാൻ നമുക്ക് വഴി കാട്ടിത്തരും. അപ്പോൾ അതിനു വേണ്ടത് ഭഗവാനെ മുറുകെ പിടിക്കുക എന്നതാണ്. അപ്പം ഇവിടെ കാള എന്താണ് ചെയ്യ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് അവിടെ കിടന്ന് കരയാതെ ഭഗവാനെ പ്രാർത്ഥിച്ചതുകൊണ്ട്, അതിന് നേർവഴി ഭഗവാൻ കാട്ടിക്കൊടുത്തതുകൊണ്ട് ആ കാള കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഈ ലോകത്തിലെ കഷ്ടതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും ഓരോ അനുനിമിഷവും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഭഗവാൻ തീർച്ചയായും നമ്മെ തരണം ചെയ്ത് നമ്മെ രക്ഷിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേശ്യാം.